ഹായ് ഓൾ, ഡോക്ടർ ഡാനിഷ് സലീമാണ്. ഉത്തർപ്രദേശിലെ ഒരു പബ്ലിക് സ്കൂളിൽ സഹവിദ്യാർത്ഥികളെ കൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ, അതായത് 7 വയസ്സുള്ളൊരു വിദ്യാർത്ഥിയുടെ മുഖത്ത് മാറി മാറി അടിയിക്കുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടുക. ശരിക്കും വർഗീയമായിട്ട് ഇത് ധാരാളം ഷെയർ ചെയ്യപ്പെടുകയും ഒത്തിരി ഒരു നെഗറ്റീവ് ഒരു പ്രതിഭാസം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും ഇങ്ങനെ ഒരു അധ്യാപക ചെയ്യുമെങ്കിൽ എത്രമാത്രം ഒരു വിഷം അവരുടെ മനസ്സിലുണ്ട് എന്നുള്ള മനസ്സിലാക്കണം. ക്ലാസ് മുറിയിലാണ് ഇത് സംഭവിച്ചത്. ഓരോ വിദ്യാർത്ഥിയോടും എഴുന്നേറ്റ് വന്ന് ഈ ഒരു കുട്ടിയുടെ മുഖത്തടിക്കാനായിട്ടാണ് ഈ ഒരു അധ്യാപക പറയുന്നത്. ഓരോരുത്തരും വന്ന് അടിക്കുന്ന സമയത്ത്, മുഖത്തടിക്കുന്ന സമയത്ത് ഈ അധ്യാപക പറയുന്നു വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതേസമയത്ത് അവർ പറയുന്നുണ്ട് ശക്തി പോരാ, കുറച്ചുകൂടി ശക്തിയായിട്ട് അടിക്കാൻ വരെ ഈ അധ്യാപക പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ ആർക്കും ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ, അതും ഈ ഒരു ഇതിനകത്ത് ജാതിയും മതവും കൂടെ ചേർക്കുമ്പോഴാണ് ഇത് കൂടുതൽ വിപത്താവുന്നത്. ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരു അധ്യാപകയ്ക്ക് രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മോശമായിട്ടൊരു കാര്യമാണ് ഇതെന്ന് പറയാനായിട്ട് കഴിയും. കാരണം നിരപരാധികളായ കുട്ടികളുടെ മനസ്സിൽ വിഷവിത്തുകൾ ആ ഒരു ചെറിയ പ്രായത്തിലെ നിറയ്ക്കുകയാണ്, അല്ലെങ്കിൽ ആ ചെറിയ പ്രായത്തിൽ വിതയ്ക്കുകയാണ്. കാരണം സ്കൂൾ പോലുള്ള ഒരു പുണ്യസ്ഥലത്ത് കുട്ടികളെ വെറുപ്പല്ല പഠിപ്പിക്കേണ്ടത്, അവരെ നമ്മൾ സ്നേഹമാണ് പഠിപ്പിക്കേണ്ടത്. എല്ലാം ഒരുപോലെയാണ്, എല്ലാ ഇന്ത്യക്കാരെല്ലാം ഒരുപോലെയാണ് എന്നാണ് അവിടെ പഠിപ്പിക്കേണ്ടത്. കാരണം പുഴുവരിച്ച മനസ്സുള്ള അധ്യാപകരുള്ള സമൂഹത്തിൽ നമുക്ക് വരുന്ന കുട്ടികളും അത്തരത്തിലുള്ള കുട്ടികളാണ്. പിന്നെ ഇതിനകത്തൊരു വളരെ പോസിറ്റീവുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സഹപാഠികൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുകയും കുറച്ച് കർഷക ഗ്രൂപ്പുകൾ ചേർന്ന് അവരുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ ആലിംഗനം ചെയ്തതായിട്ട് അറിയാനായിട്ട് കഴിയും. അതിൻ്റെ ഫോട്ടോസും മറ്റും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അവരെ തെറ്റ് മനസ്സിലാക്കി ആ കുട്ടി, ആ അടിച്ച കുട്ടികൾ ഈ കുട്ടിയെ പോയി ആലിംഗനം ചെയ്യുന്നതും അങ്ങനെയുള്ള സാമൂഹിക മാധ്യമങ്ങൾ അങ്ങനെ കുറച്ച് ഫോട്ടോസ് കണ്ടു. കാരണം ഈ അധ്യാപക ചെയ്ത തെറ്റ് ആണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം. കാരണം നല്ലത് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ രാജ്യത്തിന് നല്ലതായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അധ്യാപികയാണ് ഇത്തരം മോശ പ്രവൃത്തി ചെയ്തത്. അത് ഉറപ്പായിട്ടും ശിക്ഷ അർജിക്കുന്നതാണ്. കാരണം വിഷച്ചെടി മുള്ളുകളെന്ന് പറയാം. ഇവരാണ് ഇനി ഇത്തരമുള്ള ആളുകൾ മറ്റുള്ള കുട്ടികളുടെ ദേഹത്തും ഇത്തരത്തിലുള്ള മുള്ളുകൾ അവരുടെ ശരീരത്തിൽ വളരാനായിട്ട് അനുവദിക്കുക. അപ്പോൾ എന്തു പറ്റും? ഇനിയുള്ള സമൂഹത്തിലുള്ള എല്ലാവർക്കും ഇത് മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ എന്ന വികാരത്തെയാണ് അല്ലെങ്കിൽ ഇന്ത്യ എന്ന ഒറ്റ രാജ്യത്തിൽ എല്ലാവരും ഒരുമയാണ് അല്ലെങ്കിൽ ഒരുമിച്ചാണ് ജീവിക്കേണ്ടതെന്നാണ് ഈ സമയത്ത് പഠിപ്പിക്കേണ്ടത്. അല്ലാതെ വിഷവിത്തുകൾ ഈ സമയത്ത് സ്പ്രെഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇത് ഞാൻ ഇതിനെക്കുറിച്ച് പറയണമെന്ന് കരുതിയതാണ്. കാരണം പല ആളുകളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് സംസാരിക്കുന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കണം. നല്ലത് പറഞ്ഞ് കുട്ടികളെ നമുക്ക് എന്തുമാത്രം കാര്യങ്ങളുടെ സമൂഹത്തിലും അതുപോലെ കുടുംബത്തിലും നമ്മുടെ വീടുകളിലും ചെയ്യാനായിട്ട് കിടക്കുന്നു. ഓരോ വ്യക്തിക്കും എന്തുമാത്രം നല്ല കാര്യങ്ങൾ സമൂഹത്തിനായിട്ട് ചെയ്യാനായിട്ട് കഴിയും. അതിൽ ഫോക്കസ് ചെയ്യാതെ നമ്മൾ ഈ ജാതിയുടെ മതത്തിൻ്റെയും പേരിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്താ പറയുക, പുഴുവരിച്ച രീതിയിലുള്ള മനസ്സുള്ള കുട്ടികളെ വളർത്തിയെടുക്കാനായിട്ട് ഈ സമയത്ത് ചെയ്യാതിരിക്കുക. അങ്ങനെ നമ്മുടെ കുടുംബത്തിനും അങ്ങനെ ഒരു അല്ലെങ്കിൽ നമ്മുടെ അറിയുന്ന കുട്ടികൾക്കും ഒന്നും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഓണം.